വിഴിഞ്ഞം തുറമുഖ അനുകൂല ജനകീയ സമര സമിതിക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമത്തെ വിമർശിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത് മനുഷ്യത്വരഹിതമായ സമരമെന്ന് വത്സൻ തില്ലങ്കേരി. മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത സമീപനമാണ് സമരം എന്ന പേരിൽ കുറെ കാലമായി അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുമുതൽ വ്യാപകമായി നശിപ്പിച്ചു. അതിനെല്ലാം പുറമാണ് കോടതി ഇടപെട്ടത്. കോടതി അതിന്റെ നഷ്ടപരിഹാരം നൽകാൻ അവരോട് ആജ്ഞാപിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കണം എന്ന നിർദ്ദേശം നൽകിയത് കോടതിയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമത്തിൽ നിരവധി ജനകീയ സമരസമിതി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരുടെ വീടുകളിലെത്തിയ വത്സൻ തില്ലങ്കേരി വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് അക്രമങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും അക്രമികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണോ സംരക്ഷണം ഒരുക്കുന്നതെന്നും വത്സൻ തില്ലങ്കേരി ചോദിച്ചു. അക്രമികൾക്ക് വന്ന് തേക്കൂത്ത് നടത്താനുള്ള സൗകര്യവും സമയവും നൽകാൻ ബോധപൂർവം പോലീസ് പരിശ്രമിച്ചതായിട്ടാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. വളരെ അത്ഭുതകരമാണ്, വിചിത്രമാണ് കാര്യങ്ങൾ. സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണെന്നും ഈ മാസം 30 ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശശികര ടീച്ചറിന്റെ നേതൃത്വത്തിൽ 1000 പ്രവർത്തകരെ അണിനിരത്തുന്ന പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുമെന്നും വത്സൻ തില്ലങ്കേരി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറാമാൻ കിരണിനൊപ്പം വീണ MS യോഗനാഥം, ന്യൂസ് തിരുവനന്തപുരം.